കോഴിക്കോട് തൃശൂർ ദേശീയപാത വീതി കൂട്ടുന്നതോടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടമാകുമെന്ന ആശങ്കയിലാണ് മലപ്പുറം കോഹിനൂർ നിവാസികൾ. മേൽപ്പാലമോ അപ്രോച്ച് റോഡോ ഇല്ലാതാകുന്നതോടെ വിമാനത്താവളത്തിലേക്കുള്ള വഴി കൂടി അടയും. നേരത്തെ പ്രഖ്യാപിച്ച അടിപ്പാത രാഷ്ട്രീയ താൽപര്യം വെച്ച് ജനപ്രതിനിധികൾ അട്ടിമറിച്ചെന്നാണ് നാട്ടുകാരുടെ പരാതി. ദേശീയപാതയോരത്ത് വർക്ക്ഷോപ്പും സ്പെയർ പാർട്സ് കടയും വർഷങ്ങളായി നടത്തുന്നയാളാണ് ശിവരാജൻ. പുതിയ പാതയെ ഏറെ പ്രതീക്ഷയോടെ കാണുന്നുണ്ടെങ്കിലും നിലവിലെ അലൈൻമെന്റ് അനുസരിച്ച് അപ്രോച്ച് റോഡ് പോലും ഇങ്ങോട്ടേക്കുണ്ടാവില്ല. ഇതോടെ ഉപജീവന മാർഗം അടയുമെന്നാണ് ശിവരാജന്റെ ആശങ്ക. കാരണം പടിഞ്ഞാറ് ഭാഗത്തുള്ള ആളുകൾ ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല. അതിന്റെ പേരിൽ ചിലപ്പോൾ അത് നിർത്തേണ്ടതായിട്ടൊക്കെ വരും. കോഴിക്കോട് തൃശൂർ ദേശീയപാത മുഖമിരിക്കുന്നതോടെ സമാന ആശങ്കയിലാണ് മലപ്പുറം കോഹിനൂർ ജംഗ്ഷനിലെ കച്ചവടക്കാരും ഈ നാട്ടുകാരുമൊക്കെ. മേൽപ്പാലമോ അടിപ്പാതയോ ഇല്ല, വിമാനത്താവളത്തിലേക്കുള്ള വഴിയും അടയും. ഇതുവഴിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്താൻ കിലോമീറ്ററുകൾ വളയണം. 2.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ മാത്രമേ 450 മീറ്റർ ദൂരത്തുള്ള SBIയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് വലിയ ഒരു വിഷമമാണ്. ദേശീയപാതാ വികസനം നമുക്ക് ആവശ്യമാണ്, അത്യാവശ്യമുള്ള കാര്യമാണ് ദേശീയപാതാ വികസനം. ഈ ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെ അവരുടെ വികസന സ്വപ്നങ്ങളെയും അവരുടെ ദൈനംദിന ആവശ്യങ്ങളെയും ഒക്കെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള വികസനമല്ല നമുക്ക് വേണ്ടത്. നേരത്തെ കൊഹിനൂർ ജംഗ്ഷനിൽ വിഭാവനം ചെയ്ത അടിപ്പാത രാഷ്ട്രീയ താല്പര്യം വെച്ച് കിലോമീറ്ററുകൾക്കപ്പുറത്തേക്കാക്കിയെന്നാണ് നാട്ടുകാരുടെ പരാതി. സ്ഥലം MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അവഗണിക്കുന്നെന്ന് ആരോപിച്ച് സംയുക്ത സമരസമിതി രൂപീകരിച്ച് റോഡിനു വേണ്ടി സമരം തുടങ്ങി. സർവകലാശാല വൈസ് ചാൻസലറുടെയും MPയുടെയും അഭ്യർത്ഥന മാനിച്ചാണ് അടിപ്പാത മാറ്റിയതെന്ന് മാത്രമാണ് ദേശീയപാത അതോറിറ്റി നൽകുന്ന വിശദീകരണം. വികസനത്തിന്റെ വഴി മുടക്കുന്നുവെന്നുള്ള പതിവ് പല്ലവികൾക്കിടെയാണ് വികസനം മൂലം ഒരു നാടിനാകെയുള്ള വഴി അടയുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നത്. പുതിയ പാത വരുന്നതോടെ ഈ പ്രദേശം ഒരു തുരുത്തായി മാറുമെന്ന ഭീതിയാണ് നാട്ടുകാർക്ക്. മുബഷീറിനൊപ്പം ശ്രീധരൻകുറിയുടെ ദേശാനെറ്റ് ന്യൂസ്.